എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു കാർ എന്ന് പറയുന്നത് ബെൻസാണ്, മെഴ്സിഡസ് ബെൻസ് ELA 200D എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് മെഴ്സിഡസ് ബെൻസ് 200D ആണ്, അതായത് GLA 200D ആണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 134.1 BHP അറ്റ് 3600 to 4400 RPM ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലോഗോയും ബാഡ്ജിങ്ങും നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള ഒരു വെഹിക്കിളിന് കോപ്പീഡ് അല്ലാത്തൊരു ഡിസൈൻ കൺസെപ്റ്റാണ് ഈ ഒരു വെഹിക്കിൾ ഈ മെഴ്സിഡസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എയറോവേ വ്യൂ ഷേപ്പ് തന്നെയാണ് ഇതിന് ഈ ഒരു വെഹിക്കിളിന് ചെയ്തിരിക്കുന്നത്. ഈവൻ ഹെഡ് ലാംപ്സിനാണെങ്കിൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സാണ്. ഇത് അഡ്ജസ്റ്റബിൾ ഹെഡ് ലാംപ്സും കൂടിയാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിലേക്ക് വെഹിക്കിളിൻ്റെ വീൽ ബേസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 2699 ആണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. അത്യാവശ്യം ഓഫ് റോഡിന് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഫീല് കിട്ടത്തക്ക രീതിയിലാണ് ഈ വെഹിക്കിൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഡ് മിറർ വ്യൂവിലേക്ക് വരുന്ന സമയത്ത് അതിലെ നല്ല രീതിയിൽ മനോഹരമായുള്ള ഡിസൈൻ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡബിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഷേപ്പിലേക്ക് പോകുമ്പോഴത്തേന് ഹാച്ച് ബാക്ക് വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലെങ്തി അല്ലാത്തൊരു വെഹിക്കിളായതുകൊണ്ട് നമുക്ക് എവിടെയാണെങ്കിലും പാർക്ക് ചെയ്യാനുള്ളൊരു അതായത് പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ ലെങ്ത് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിൾ കൂടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം ലെങ്ത് എന്ന് പറയുന്നത് 4630 ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1432 ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ബാഡ്ജിങ് ഒക്കെ വളരെ എടുത്തു പറയത്തക്ക രീതിയിൽ ഭംഗിയുള്ളൊരു രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 470 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 56 ആണ്. അതേപോലെ തന്നെ ബാക്ക് ലൈറ്റിലാണെങ്കിലും അതേപോലെ തന്നെ ബാക്ക് ഡിസൈനിലാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു SUV എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ അത്യാവശ്യം പൊക്കമുള്ളൊരു വെഹിക്കിളാണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കയറി നോക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷോടുകൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബീജം ആ ഒരു ഡബിൾ ഡിസൈനോട് കൂടെ വരുന്നൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ AC വെൻ്റാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗി ഉള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടാക്കോമീറ്റർ കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക് മൾട്ടി ട്രിപ്പോമീറ്റർ ആണ്. അതേപോലെ തന്നെ ഗ്ലോ കംഫർട്ട് കമ്പാർട്ട്മെൻറ്റും അതേപോലെ ഡീറ്റൽ ക്ലോക്കും അതേപോലെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൽ എക്കോ മോഡലും സ്പോർട്ട് മോഡലും ഓടിക്കാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്തൊരു വെറൈറ്റി ഡിസൈനാണ്. മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള സൺറൂഫും കൂടി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സൈഡ് ഡോറ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ റൈറ്റ് സൈഡ് സീറ്റിലെ റൈറ്റ് സൈഡിലെ ഡോറിലാണ് വരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആ ഡോറിൽ തന്നെയാണ് അതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റബിൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യം നമുക്ക് ഡ്രൈവർ 1, 2, 3 മൂന്ന് രീതിയിലുള്ള ഡ്രൈവേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം ലെഗ് റൂമുള്ളൊരു വെഹിക്കിളാണ്. അകത്തിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു വെഹിക്കിളിൽ ഇരിക്കുന്നൊരു ഫീല് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഒരു ചെറിയൊരു വെഹിക്കിളാണെങ്കിൽ അത്യാവശ്യം ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു വെഹിക്കിളാണ്. അതിൻ്റെ ടോപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോപ്പ് ഫുള്ളും ബ്ലാക്ക് ഫിനിഷോട് കൂടെ ചെയ്തിരിക്കുകയാണ്. റൂഫ് റെയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് അലുമിനിയം എന്ന് പറയാം, അല്ലെങ്കിൽ ഇതൊരു ക്രോം GLA 200D എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് ഇടാം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പുതിയ വീഡിയോയുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.